അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്വലാത്തിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ദുനിയവിയായ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ഒരുപാട് ബാധ്യതകളും ഉള്ളവരാണ് നാം എല്ലാവരും. ദുനിയാവിൽ ജീവിതമാർഗത്തിന് വേണ്ടി പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ പല വിധത്തിലുള്ള കടങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. കടം അത് വീടാൻ കഴിയാതെ വിഷമിക്കുന്ന പല ആളുകളുമുണ്ട്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കടങ്ങൾ നിറഞ്ഞ് കടം വീടാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോഴാണ് നമ്മളിൽ പലരും അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയുമായി ബന്ധപ്പെട്ടു പോകുന്നത്. കടം വീടാൻ മഹാന്മാർ പല പ്രതിവിധികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പ്രതിവിധി കണ്ടെത്താനുള്ള പല സിക്റുകളും സ്വലാത്തുകളും അതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ കാരണമാകുന്നു. മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു, ഈ സ്വലാത്ത് ഒരാൾ 33 പ്രാവശ്യം ചൊല്ലിയാൽ, അതല്ലെങ്കിൽ നിനക്ക് എത്ര ചൊല്ലാൻ കഴിയുന്നു അത്രയും ചൊല്ലിയാൽ, ഈ സ്വലാത്ത് നിന്റെ ജീവിതത്തിൽ പകർത്തിയാൽ നിന്നിലേക്ക് വന്ന മന പോലോത്ത കടങ്ങൾ മഞ്ഞ് പോലെ അലിയിച്ചു കളയാൻ ഈ സ്വലാത്ത് കൊണ്ട് കഴിയും. കടങ്ങൾ നീ അറിയാത്ത രൂപത്തിൽ തന്നെ വീടിക്കിട്ടാൻ, സമ്പത്ത് നിന്നിലേക്ക് വന്നുകൂടാൻ ഈ സ്വലാത്ത് കാരണമാകുന്നുണ്ട്. സ്വലാത്ത് നമ്മൾ പതിവായി ചൊല്ലണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതലായി ചൊല്ലണം. പ്രത്യേകമായ പവറുണ്ട് വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുമ്പോൾ. ഏതാണ് ആ സ്വലാത്ത്? അസ്സലാത്തു വസ്സലാമു അദദമാ ഫീ ഇൽമില്ലാ അലൈക യാ റസൂലല്ലാഹ് വക തഹീലതി വ അൻത വസീലതി ഈ സ്വലാത്ത് ദിവസവും 33 പ്രാവശ്യം ചൊല്ലിയാൽ, അതല്ലെങ്കിൽ നീ എത്ര വേണമെങ്കിലും ചൊല്ലാം, അത്രക്കും പവറാണ് ഈ സ്വലാത്തിന്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്നിലേക്ക് വന്ന കടങ്ങൾ, മല പോലെ വന്ന കടങ്ങൾ മഞ്ഞ് പോലെ അലിഞ്ഞുതീരുന്നതാണ്. അത്രയ്ക്കും പവറാണ് ഈ സ്വലാത്തിനുള്ളത്. മാത്രമല്ല, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ ഈ സ്വലാത്ത് കാരണമാകുന്നു. ആയതുകൊണ്ട് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. എപ്പോഴും ഈ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.